ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മാളസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയൊരു ഐറ്റം ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, അതായത് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മോമോസ് ആണ്. എല്ലാവരും കേട്ടിട്ടുണ്ടോ മോമോസ് എന്ന് പറഞ്ഞിട്ട്? കേട്ടിട്ടുണ്ടാവും അല്ലേ, കഴിച്ചിട്ടും ഉണ്ടാവും. ചിക്കൻ മാത്രമല്ല, വെജ് മോമോസും ഉണ്ട്. അപ്പോൾ എങ്ങനെ എളുപ്പത്തിൽ മോമോസ് വീട്ടിലുണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ് മോമോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുറത്ത് ഇനി കഴിക്കണമെങ്കിൽ പുറത്തേക്കൊന്നും പോകേണ്ട കാര്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ മോമോസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ മോമോസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ചിക്കൻ, ഇതൊരു 1/4 kg ചിക്കനാണ്, ബോൺലെസ് ആണ്. നമ്മൾ എല്ല് മാറ്റിയിട്ട് അത് ചെറിയ ചെറിയ പീസുകളായിട്ട് എടുത്തിരിക്കുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ പീസാണെങ്കിൽ അതൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിത് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്, ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട്. പിന്നെ വേണ്ടത് മൈദയാണ്. ഞാൻ ഒരു 300 g മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിയില, സവാള, ഞാനൊരു 3 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വലിപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. 1 spoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇത് പേസ്റ്റ് ആയിട്ടില്ലെങ്കിൽ അരിഞ്ഞ അതിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ പേസ്റ്റ് ആക്കിയതാണ്. 1 spoon 1/2 spoon കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ എരിവ് കുറച്ചുകൂടെ ആവശ്യമാണ്, ആ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരിയൂടെ എടുക്കാം. ഞാൻ 1/2 teaspoon എടുത്തിരിക്കുന്നത്. 1 spoon സോയാ സോസ്, ഒരു ചെറുനാരങ്ങയുടെ നീര്, ഏകദേശം 1 spoon വരും. ഒരു ചെറുനാരങ്ങ മതി ആ ചിക്കൻ്റെ അതിനനുസരിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 spoon ചെറുനാരങ്ങ നീര്. ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. അപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന മൈദയിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിടുകയാണ്. ഒരു ഇത്തിരി ഉപ്പ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മൈദ നന്നായിട്ട് നമുക്കൊരു ചപ്പാത്തിയുടെയൊക്കെ മാവ് നമ്മൾ കുഴച്ചെടുക്കുമല്ലോ, അപ്പോൾ ആ ഒരു പരുവത്തിന് നമുക്കിനിത് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കുഴച്ച് മാറ്റി വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എന്താണ് അതിന് ഫില്ലിങ്ങിന് വേണ്ടത് തയ്യാറാക്കാം. അപ്പോൾ ആ നേരത്തെ മാവ് പൊങ്ങിക്കോളൂ. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം മൈദ എടുത്തത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടു. ഇനി ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്, ഉപ്പൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതുപോലെ കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കും, കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, അധികം വെള്ളം ഒഴിച്ച് വെള്ളം പോലെ ആക്കരുത്. ചപ്പാത്തിയുടെയൊക്കെ മാവ് പോലെ കിട്ടണം, നമുക്ക് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാടൊന്നും ഒഴിക്കേണ്ട, ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ശരിയാക്കിയെടുക്കാം. ഇപ്പോൾ മൈദമാവ് ഞാൻ നന്നായിട്ട് കുഴച്ച് വച്ചിട്ടുണ്ട്. നമുക്കിനിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഐറ്റം റെഡിയാക്കാം. ഞാൻ പാത്രം അതിനായിട്ട് ഫില്ലിങ് തയ്യാറാക്കാൻ പോവാണ് നമ്മൾ. അപ്പോൾ അതിന് പാത്രം വച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ശേഷം നമുക്കിതൊക്കെ ഒന്ന് ഈ വെളിച്ചെണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വാട്ടിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചയ്ക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ഐറ്റംസ് എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് മിക്സ് ചെയ്ത് അതിൽ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂടി ഒന്ന് ചൂടാക്കിയിട്ട് മിക്സ് ചെയ്ത്. അപ്പം ഞാൻ ചൂടാക്കിയിട്ടാണ് ചെയ്യാൻ പോണത്, പച്ചനെ എല്ലാം മിക്സ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് വച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാൻ പോവാണ്. നന്നായിട്ട് ഫ്രൈ ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് വാടി കിട്ടിയാൽ മതി. ആ ഒരു പച്ച ചോറ് മാറാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 spoon ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുത്താൽ ഉള്ളി പെട്ടെന്നൊന്ന് വാടി കിട്ടും. പിന്നെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം വെച്ചാൽ നമ്മൾ മൈദയിൽ ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അപ്പൊ ഇതിൽ ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കൂടി പോകരുത്. ഇതിലേക്ക് ഞാൻ പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക്
നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാണ്. കാരണം സവാള ഏകദേശം ഒന്ന് വഴന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒരുപാടൊന്നും എന്ത് പോണ്ട, ആവശ്യത്തിന് ആ ഒരു പച്ചപ്പ് മാറി കിട്ടിയാൽ മതി. ഇനി ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നാരങ്ങാ നീര്. ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു, തീ ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് ഉരുത്തിക്കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ ആവശ്യത്തിന് എരിവനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഒന്നര സ്പൂൺ എടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സോയാ സോസ് ഒഴിക്കുകയാണ്. നന്നായിട്ട് അതും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഏറ്റവും അവസാനം ചേർക്കേണ്ടതാണ് മല്ലിയില. മല്ലിയില ഇട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. മല്ലിയില അത് ചേർക്കണം, ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇടന്ന് ചൂടായിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ഇത് ചൂടാറുന്ന ആ ഗ്യാപ്പില് നമുക്ക് മറ്റേ എടുത്തു വച്ചിരിക്കുന്ന മൈദ മാറ്റി വെച്ചിട്ടില്ലേ, അതെടുത്ത് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് വയ്ക്കാൻ പോകണം. ഇവിടെ വെച്ചാണ് നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇതാക്കി എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്കിത് ഏകദേശം വലിപ്പമുള്ള ബോളുകളാക്കാം. ആക്കി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിത് ഉരുട്ടി വച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ അടുപ്പത്ത് ഇഡ്ഡലിപ്പാത്രം വച്ചിട്ടുണ്ട്, ഇത് വേവിക്കാനുള്ള. നമുക്ക് പുഴുങ്ങി ആവിയിൽ വേവിച്ചല്ലേ എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കത്തിച്ച് വയ്ക്കാം. കാരണം ഇത് റെഡി ആകുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് വെള്ളം തിളച്ച് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് കത്തിച്ച് വയ്ക്കാം. അപ്പോൾ ഞാനിത് പരത്താൻ പോവാണ്. അതിനായിട്ട് ഇതെടുത്തിട്ട് നമുക്ക് ആദ്യം ഈ പൊടിയിലൊന്ന് പയ്യെ മുക്കി കൊടുക്കാം. എന്നിട്ട് പയ്യെ ഒരുപാട് പുളി വേണ്ട, ജസ്റ്റ് ഒന്ന് മുക്കുക. എന്നിട്ട് ഒരുപാട് കട്ടി ഉണ്ടാവരുത്, എന്നാൽ ഒരുപാട് തിന്നായി പോകരുത്. ആ ഒരു പാകത്തിന് മീഡിയം ഒരു ഇതിന് നമുക്കിത് പരത്തിയെടുക്കാം. കണ്ടോ, ഈ ഒരു വലിപ്പത്തിന് നമുക്കിത് കണ്ടോ, ഈ ഒരു പാകം മതി ഇതിന്. ഈ ഒരു പാകത്തിന് പരത്തിയെടുത്തിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഈ ഫില്ലിങ് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചിട്ടതിന് ശേഷം നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ സാരിക്ക് നമ്മളിങ്ങനെ ഞൊറിവെടുക്കൂലേ, അതുപോലെ നമുക്കിതിങ്ങനെ ഞൊറിവെടുക്കാം. അപ്പോൾ ഞൊറിവെടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കാം. ഇതുപോലെ പിരിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മോമോസ് ഞാൻ പരത്തി ഇതാക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ഇഡ്ഡലിപ്പാത്രം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് തട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി വച്ചു കൊടുക്കാം. നമുക്ക് ഈ ഓരോ ഇതിലേക്ക് നമ്മൾ ഇഡ്ഡലി വയ്ക്കൂലേ, ഉണ്ടാക്കൂലേ, അതുപോലെ നമുക്ക് ഓരോന്നിലേക്കും ഓരോന്നായിട്ട് വച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഓരോന്നായിട്ട് വെച്ച് വെക്കുകയാണ്. ഇതാണ് കുറച്ചുകൂടെ നമുക്ക് എളുപ്പത്തിൽ
വെച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതില് മറ്റേ ആ തട്ടുണ്ടല്ലോ, ആ തട്ടിലാണെങ്കിൽ വയ്ക്കാം. പക്ഷെ തട്ടിൽ നമുക്ക് ഒരുപാട് വയ്ക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇതിൽ നമുക്ക് ഓരോ തട്ട് എടുത്ത് വയ്ക്കാം. അപ്പോ ഞാൻ അത് നിറച്ച് വച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 20-25 മിനിറ്റ് ഇതുപോലെ വയ്ക്കാം. അതിനുശേഷം എടുക്കാം. അപ്പൊ നന്നായിട്ട് ആവി പറക്കണുണ്ട്. അപ്പൊ ഞാനിതൊന്ന് നോക്കുകയാണ്. ഏകദേശം വേണ്ട സമയമായി, 10-25 മിനിറ്റ് ആയിണ്ട്. ആഹാ, നമ്മുടെ മൂസ് ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ, പൊടിഞ്ഞൊക്കെ പോരുന്നുണ്ട്. നമുക്ക് ഇത് പതുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയാണ്. അപ്പോ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഷേപ്പ് ഒന്ന് നോക്കണ്ട കേട്ടോ. ഷേപ്പ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അതിന്റെ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ കഴിവാണ്. എന്നാലും ഞാൻ ചെറുതായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ സംഭവം നല്ല സൂപ്പറാണ്. എല്ലാവരും കഴിച്ചു നോക്കണം, കാരണം നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ സോസൊക്കെ കൂട്ടി കഴിക്കുമ്പോണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്നെ തന്നെ പൊക്കി പറയണേ അല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അപ്പൊ മനസ്സിലാവും നല്ലതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.